അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജിൻ വിജയ്. അപ്പം നമ്മൾ നോക്കാൻ പോണത് ഒരു 25,000 ഉള്ളിലുള്ള കുറച്ച് മൊബൈലുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണുകൾ തന്നെയാണ്. നമ്മൾ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്, പണ്ടത്തെ വീഡിയോ ചെയ്ത പോലെ തന്നെ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫോൺ, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്രൈറ്റീരിയ നമുക്ക് ആദ്യം നോക്കാം. ക്രൈറ്റീരിയയെ കുറിച്ച് പറയുമ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഫോണായിരിക്കണം. 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ, അതും IPS LCD ഡിസ്പ്ലേ ആയിരിക്കണം. അതുപോലെ തന്നെ 8 GB റാമും 128 GB സ്റ്റോറേജും 5G ഫോണായിരിക്കണം. ഈ ഒരു റേഞ്ചിൽ 5G ആണ് മെയിനായിട്ട് ഞാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകൾക്ക് കുറച്ച് കാര്യങ്ങൾ കുറവ്. വലിയ കുറവൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ഫോണുകൾ തന്നെയാണ്. അപ്പോൾ 4300mAh ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ വേണം. അതുപോലെ സ്നാപ്ഡ്രാഗൺ 700 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ചിപ്സെറ്റ് അല്ലെങ്കിൽ പ്രോസസ്സർ ആയിരിക്കണം നമുക്ക് ഈ ഒരു ഫോണിൽ വേണ്ടത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഫോണിൽ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് അനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. അത് 5th നോക്കാം റാങ്കിങ്ങിൽ 5, 4, 3, 2, 1. അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ വീഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അപ്പോൾ 5th ഫോണായി നോക്കും, പിന്നെ 4th, 3rd, 2nd, 1st അങ്ങനെയാണ് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 5th ഫോൺ ഏതാണ്, എന്താണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. സാംസങ്ങിൻ്റെ ഭാഗത്തുള്ള ആദ്യത്തെ ഫോണാണ് നമ്മൾ നോക്കണത്. സാംസങ് ഗാലക്സി M42 5G എന്ന് പറഞ്ഞ ഫോണാണ് നമ്മൾ ആദ്യം നോക്കണത്. ഏതെങ്കിലും ഫോൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അതിൽ കയറിയിട്ട് മേടിക്കുക. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി M42 5G എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഫീച്ചറും സ്പെസിഫിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 750G 5G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഇതിൽ വരുന്നത്. 6.6 ഇഞ്ചിൻ്റെ IPS LCD AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. 60Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഇപ്പം കിട്ടുന്നുണ്ട്. റാമും സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോൾ 8GB റാമും 128GB സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ 750G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5000mAh ബാറ്ററി ബാക്കപ്പും 15W ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പോരായ്മ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, രാത്രി കുത്തിയിട്ട് തന്നെ രാവിലെ ഫുൾ ചാർജ് ആകും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നമുക്ക് ഈ ഒരു ഫോണിൽ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. വോയിസിൻ്റെ കാര്യം പറയുമ്പോൾ 1 UI 3.1 എന്ന് പറഞ്ഞ വോയിസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 4 ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 48MP + 8MP + 5MP + 5MP 20MB ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 5th സ്ഥാനത്താണ് ഈ ഒരു ഫോൺ നിൽക്കുന്നത്. നമുക്ക് 4th സ്ഥാനത്ത് ഏതാണ് ഫോൺ, എന്താണ് ഫീച്ചർ നമുക്ക് നോക്കാം. ഒപ്പോ F19 Pro 5G എന്ന് പറഞ്ഞ ഫോണാണ് നമ്മൾ 4th നോക്കാൻ പോണ ഫോൺ. അതിൻ്റെ ഫീച്ചറും സ്പെസിഫിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ 6.43 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. 60Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. Full HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ അല്ല, മീഡിയ ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ മീഡിയ ടെക് ഡയമണ്ട് സിറ്റി 800U എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, രണ്ടും നല്ലൊരു പ്രോസസ്സറുകൾ തന്നെയാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ, അതായത് നമ്മളെ മുന്നിൽ നോക്കിയ ഫോണിൽ 750G എന്ന് പറഞ്ഞ പ്രോസസ്സറും ഡയമണ്ട് സിറ്റി 800U എന്ന് പറഞ്ഞ പ്രോസസ്സറും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമുള്ളൂ, വേറെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് അതിൽ തമ്മിലില്ല. റാമിനെ കുറിച്ച് പറയുമ്പോൾ 8GB 128GB സ്റ്റോറേജും റാമും ആണ് നമുക്ക് വരുന്നത്. 4310mAh ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. OS 11.1 എന്ന് പറഞ്ഞ OS ആണ് നമുക്ക് ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന OS. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 48+8+2+2 അങ്ങനെ 4 ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. നമ്മൾ 3rd നോക്കാൻ പോണ ഫോണ് Mi 10i 5G എന്ന് പറഞ്ഞ ഫോണാണ്. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്, 5G ഫോണാണ്, ഇപ്പോൾ അടുത്തിറങ്ങിയ ഫോണാണ്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചും പ്രോസസ്സറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. 1.67 ഇഞ്ചിൻ്റെ Full HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറല്ല, സ്നാപ്ഡ്രാഗൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ അതായത് 750G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ റാമും സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫോണിലും കണ്ട അതേ സെയിം തന്നെയാണ് വരുന്നത്. 8GB 128GB റാമും സ്റ്റോറേജാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4820mAh ബാറ്ററി ബാക്കപ്പും 33W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. OS കുറിച്ച് പറയുമ്പോൾ MI ഭാഗത്ത് പറഞ്ഞ MI UI 12 എന്ന് പറഞ്ഞ OS തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഫോണിൽ 4 ക്യാമറയാണ് കിട്ടുന്നത്. ഒരു 25 ഇടയിലേക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 108MB ക്യാമറ തരാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. 3rd സ്ഥാനത്ത് ഞാനിത് കൊണ്ടുവരാൻ കാരണം 5G നോക്കിയിട്ടാണ്. ക്യാമറ നോക്കി പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ 1rd ഭാഗത്ത് വന്ന് നിൽക്കേണ്ട ഫോണായിരിക്കും ഈ ഒരു ഫോണ്. അപ്പോൾ 108MP കഴിഞ്ഞാൽ ബാക്കി വന്നിരിക്കുന്ന ക്യാമറ ഏതൊക്കെയാണ് നമുക്ക് 108 പ്ലസ്
8 MP plus 2 MP plus 2 MP ക്യാമറയാണ് നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MP സെൽഫി ക്യാമറയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രൈസ് റേഞ്ച് ഒക്കെ സൈഡിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഈ പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ എടുത്ത് തോന്നിയിരുന്നുണ്ടെങ്കിൽ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടോ, അതിൽ കയറുക, നോക്കുക, മേടിക്കുക. രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മൾ നോക്കാൻ പോണ ഫോൺ ഏതാന്ന് വെച്ചാൽ വൺ പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഫോണാണ് വൺ പ്ലസ് നോഡ് സി. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും ഈ ഒരു റേഞ്ചിൽ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. നമുക്ക് ഫീച്ചർ എന്താണ്, സ്പെസിഫിക്കേഷൻസ് എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ റേഞ്ചിലെ ഡിസ്പ്ലേ നോക്കി മേടിക്കാണ്. 5G ഡിസ്പ്ലേ നോക്കി മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 6.43-inch ഡിസ്പ്ലേ ആണ് വരുന്നത്. സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണിലും നോക്കിയാൽ അതേ പ്രൊസസർ തന്നെയാണ്. സ്നാപ് ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 8 GB 128 GB റാമും സ്റ്റോറേജും വേരിയൻസാണ് നമുക്ക് ഈ ഒരു ഫോൺ വരുന്നത്. 4500mAh ബാറ്ററി ബാക്കപ്പും 30W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ OS കുറിച്ച് പറയുമ്പോൾ വൺ പ്ലസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏത് OS എല്ലാവർക്കും അറിയാം. അത് തന്നെ ഓക്സിജൻ OS ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 64+8+2 നമുക്കിതിൽ വരുന്ന ക്യാമറ. 16MP സെൽഫി ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ കുറിച്ചുമ്പോൾ ബാക്കിൽ ഗ്ലാസ് അല്ല വരുന്നത്, പ്ലാസ്റ്റിക് ആണ്. അതുമാത്രമാണ് എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഫോൺ, ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഈ ഒന്നാമത്തെ ഫോൺ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ റേഞ്ചിൽ പറഞ്ഞ എല്ലാ ഫോണുകളും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫോൺ ഏതാണ്, എന്താണ് ഫീച്ചേഴ്സ്, എന്താണ് സ്പെസിഫിക്കേഷൻ, എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. വിവോൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിവോ IQ Z3 എന്ന് പറഞ്ഞ ഫോണാണ് നമ്മുടെ ഒന്നാമത്തെ ഫോൺ. ഒരു 5G ഫോണാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചറും സ്പെസിഫിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം. 6.58-inch ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. 20Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പ്രോസസ്സർ സെയിം 750G പ്രോസസ്സർ, സ്നാപ് ഡ്രാഗൻ്റെ 750G പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. 8 GB 256 GB സ്റ്റോറേജ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇതിൽ സ്റ്റോറേജ് കുറച്ച് കൂടുതലാണ് നേരത്തെ പറഞ്ഞ ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. 4400mAh ബാറ്ററി ബാക്കപ്പും 55W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ടച്ചിൻ്റെ OS ആണ് നമുക്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് 3 ക്യാമറയും ഫ്രണ്ടിൽ നമുക്ക് ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ക്യാമറ എന്നൊക്കെ നമുക്ക് നോക്കാം. 64+8+2 ക്യാമറയാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. 16MP സെൽഫി ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫോൺ തന്നെയാണ്. പ്രോസസ്സറും കാര്യങ്ങളും ഒക്കെ എല്ലാ ഫോണിനും സെയിം ആണെങ്കിലും അത്യാവശ്യം 5G പറ്റിയൊരു ഫോൺ തന്നെയാണ്. ഇതൊക്കെയാണ് ഞാൻ റാങ്ക് ചെയ്തിരിക്കുന്ന ഫോണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും റാങ്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി ഈ റാങ്കിലല്ലാത്ത ഫോണുകളാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം.